നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീലങ്ക അധപതനത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിരന്തരം കേണപേക്ഷിക്കുകയാണ് ശ്രീലങ്ക ചെയ്യുന്നത്. ഇന്ത്യയാൽ കഴിയും വിധം എല്ലാവിധ സഹായങ്ങളും ഇന്ത്യ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജനരോഷം അതിശക്തമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലൂടെയൊക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജിവെച്ചതായിട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ തന്നെ പരക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാകട്ടെ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. രാത്രി ഏറെ വൈകി ശ്രീലങ്കയിൽ മഹിന്ദ രാജപക്സെ സർക്കാരിലെ മന്ത്രിമാർ രാജിവെച്ചു പോയ ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പക്ഷേ രാജപക്സെ പ്രധാനമന്ത്രിയായി തന്നെ ഇനി മുന്നോട്ട് തുടരുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അടിയന്തര മന്ത്രിസഭാ യോഗത്തിലൂടെയാണ് ഇക്കാര്യം തീരുമാനിച്ച് പുറത്തറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഈ മന്ത്രിമാരൊക്കെ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറിയതായി വിദ്യാഭ്യാസ മന്ത്രിയും സഭാ നേതാവുമായിട്ടുള്ള ദിനേശ് ഗുണവർദ്ധന മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. മഹിന്ദയുടെ മകനും യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമൽ രാജപക്സെ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് മറ്റെല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും രാജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയാണെന്നാണ് നമൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ഉടൻ തന്നെ പ്രസിഡന്റ് ഗൊതബായ രാജപക്സെയെ കണ്ട് സ്ഥിതിഗതികൾ ഒക്കെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇന്നലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാനായി രാഷ്ട്രീയ കക്ഷികളെ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോടബായ രാജപക്സെയും സഹോദരൻ കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയും കൂടി ഒരു ധാരണയിലെത്തിയിരുന്നത്. അവർ തമ്മിലുള്ള ചർച്ചയിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാജി വെച്ചു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രീലങ്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടക്കത്തിൽ പുറത്തുവിട്ടത്. പ്രസിഡന്റ് ഗൊതബായ രാജപക്സെയ്ക്ക് പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകി എന്നാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യവ്യാപക പ്രക്ഷോഭം ചിലയിടങ്ങളിൽ അക്രമാസക്തമായി മാറിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർഫ്യൂ ലംഘിച്ചുകൊണ്ട് റാലി നടത്താനായി ശ്രമിച്ച 664 പേരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. പരോദിനിയൻ വിദ്യാർത്ഥി പ്രതിഷേധം തടയാനായി കണ്ണീർവാതകവും പോലീസിനും സേനയ്ക്കും പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാൻഡി നഗരത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ നേതൃത്വത്തിൽ കൊളംബോയിൽ MP മാർച്ച് നടത്തുകയും ധർണ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇപ്പോഴത്തെ സർക്കാരിനെ എങ്ങനെയും താഴെയിടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷ MLA ശ്രീലങ്കയിൽ ഭക്ഷണം, ഇന്ധനം, മറ്റ് അവശ്യ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് കടുത്ത ക്ഷാമം തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയും അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പോലും രാജ്യമെമ്പാടും സൈന്യവും പോലീസും നിലയുറപ്പിച്ചിട്ട് പോലും ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തടയിടാനായി അടിയന്തരാവസ്ഥയും കർഫ്യൂവും ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൂടാതെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങിയവയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അത് വ്യാജ വിവരങ്ങൾ തടയാനെന്ന പേരിലായിരുന്നു ഇന്നലെ മുതൽ വിലക്കിയിട്ടുണ്ടായിരുന്നത്. ശേഷം പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയുടെ മകനും മന്ത്രിയുമായിട്ടുള്ള നമൽ രാജപക്സെയും ചില ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതോടെ ആ വിലക്ക് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ശ്രീലങ്ക എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇനി വരും ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ് ശ്രീലങ്കയെ സംബന്ധിച്ച്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.